ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് ഞാനിവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ഷേക്ക് ഫ്രൂട്ട്സ് സലാഡ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മാങ്ങ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മാങ്ങയാട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കതുപോലെ തന്നെ വേണ്ടത് ഫ്രൂട്ട്സാണ്. ഇപ്പോൾ ഫ്രൂട്ട്സിൽ ഞാൻ ആപ്പിളോ അതുപോലെ തന്നെ പഴമോ ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് നട്ട്സാണ് വേണ്ടത്. ഞാനിവിടെ കോൺഫ്ലേക്സ്, അതുപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടി, അതുപോലെ തന്നെ കുറച്ച് കടലയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പാൽ വേണം, അതുപോലെ തന്നെ ബാബിനോസിന് ഒരു വാനില ഐസ്ക്രീമും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓളായിട്ട് നമുക്ക് മാംഗോ ഷേക്ക് അടിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മാങ്ങ നമ്മുടെ മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു കപ്പ് പാലും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു കപ്പിൽ അര കപ്പാണ്. അപ്പോൾ അത് മാത്രമാണ്, ഇനി വെള്ളമൊന്നും ചേർക്കുന്നില്ല. അങ്ങനെ ഷേക്കാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്ഷണലാണ്. മധുരം ഇഷ്ടം കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ, മധുരം ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ മാംഗോ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വെള്ളമൊന്നും ചേർക്കാത്ത നല്ല തിക്കായിട്ടുണ്ടെന്ന് അടിച്ചെടുത്തതാണ്. ഇനി ഇത് നമ്മളെ സെർവിങ് ഗ്ലാസ്സിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 ഗ്ലാസ്സിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് കൂട്ടിക്കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഞാൻ ആപ്പിളാണ് കേട്ടോ ചേർക്കുന്നത്. അതതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പഴം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നന്നായിട്ട് പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പാലാണ് കേട്ടോ ചേർക്കേണ്ടത്. അപ്പോൾ പാലിൽ ഞാൻ പഞ്ചസാരയും കൂടെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുള്ള പാലാണേ. എന്നാലും നമ്മുടെ ഈ ഒരു ഷേക്കിന് നല്ല മധുരം ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ആ ഒരു മിക്സ് ഒന്നും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു മാംഗോ മിക്സ് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കസ്കസ് ആയിട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെച്ചതായിരുന്നു. ഇനി നമുക്ക് ബാക്കിയുള്ള ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ നിങ്ങൾക്ക് എടുക്കാമെന്നാണ് കേട്ടോ. നട്ട്സും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന്. അപ്പോൾ ഞാനിവിടെ ഈ 3 ഇൻഗ്രീഡിയൻസ് ആട്ടം എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ബാബിനോസിൻ്റെ ആ ഒരു വാനില ഐസ്ക്രീമും കൂടെ ഒന്ന് സ്കൂപ്പായിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി ബാക്കിയുള്ള നമ്മുടെ നേരത്തെ ഉള്ള ആ ഒരു ഫ്രൂട്ട്സ് വെച്ചിട്ട് ഒന്നും കൂടെ അതിൻ്റെ മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഡെക്കറേഷൻ്റെ പരിപാടിയും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള മാംഗോ ഷേക്ക് ഫ്രൂട്ട്സ് സലാഡ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക. ഇൻഷാല്ലാ ഇതുപോലത്തെ പുതിയ റെസിപ്പികളും വീഡിയോസും കണ്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.